നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും. കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ വാർത്തകൾ. കുവൈത്തിൽ വാഹനമോടിക്കുന്നവർ ജാഗ്രത. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പണി വരുന്നുണ്ട് അവറാച്ച. കുവൈറ്റിലെ റോഡുകളിൽ അശ്രദ്ധമായോ കുറ്റകരമായോ വാഹനമോടിക്കുന്നവർക്ക് കടുത്ത ശിക്ഷാ നടപടികളുമായി കുവൈത്ത് ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത്തരക്കാരെ കാത്തിരിക്കുന്നത് ജയിൽ ശിക്ഷയും പിഴയും. ഗതാഗത നിയമലംഘകർക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കുന്ന കുവൈറ്റ് ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പുതിയ ഗതാഗത നിയമം പണിപ്പുരയിലാണെന്ന് ഗതാഗത വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു. നോക്കാം വിശദമായ റിപ്പോർട്ട്. കുവൈത്തിലെ റോഡിൽ കുറ്റകരമായ രീതിയിൽ വാഹനമോടിക്കുന്നവർക്കും നിയമലംഘകർക്കും കടുത്ത ശിക്ഷ ഉറപ്പാക്കുന്ന പുതിയ ഗതാഗത നിയമം ഉടൻ പ്രാബല്യത്തിലാകുമെന്ന് പ്രാദേശിക മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു. പുതിയ നിയമത്തിന്റെ കരട് വിദഗ്ധ സമിതിയുടെ പരിഗണനയിലാണ്. നിരത്തുകളിൽ വർദ്ധിച്ചു വരുന്ന നിയമലംഘനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കൂടുതൽ കർക്കശമായ പുതിയ ഗതാഗത നിയമം കൊണ്ടുവരുന്നത്. ഇതനുസരിച്ച് മദ്യപിച്ചും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചും വാഹനമോടിക്കുന്നവർക്ക് 1 വർഷം മുതൽ 3 വർഷം വരെ ജയിൽ ശിക്ഷയും 1,000 മുതൽ 3,000 ദിനാർ വരെ പിഴയും ഉണ്ടാകും. ചുവപ്പ് സിഗ്നൽ കട്ട് ചെയ്താൽ 3 മാസം ജയിൽ ശിക്ഷയും 500 ദിനാർ പിഴയും അടക്കേണ്ടി വരും. ഡ്രൈവിംഗിനിടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാൽ 3 മാസം ജയിലും 300 ദിനാർ പിഴയും. പ്രധാന റോഡുകളിൽ നിശ്ചിത പരിധിയിൽ കൂടുതൽ വേഗതയിൽ വണ്ടി ഓടിക്കുന്നവരെ കാത്തിരിക്കുന്നത് 3 മാസം ജയിൽ ശിക്ഷയും 500 ദിനാർ പിഴയുമാണ്. വളർത്തുമൃഗങ്ങളുടെയോ കുട്ടികളുടെയോ തല വാഹനത്തിന് പുറത്തേക്കിട്ടാൽ 75 ദിനാർ പിഴ അടക്കേണ്ടി വരും. 10 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ മുൻസീറ്റിൽ ഇരുത്തിയാൽ 100 മുതൽ 200 ദിനാർ വരെ പിഴ കൊടുക്കേണ്ടി വരും. പോലീസ്, അഗ്നിശമന എന്നീ സുരക്ഷാ വാഹനങ്ങൾക്കും ആംബുലൻസുകൾക്കും സൈഡ് കൊടുക്കാതിരുന്നാൽ 250 മുതൽ 500 ദിനാർ വരെ പിഴയാണ് പുതിയ ഭേദഗതികളിൽ ഉള്ളത്. നേരത്തെ നാമമാത്രമായ പിഴകൾ മാത്രം ഉണ്ടായിരുന്നിടത്താണ് ജയിൽ ശിക്ഷ അടക്കം കൂട്ടിച്ചേർത്തിരിക്കുന്നത്. റോഡുകൾ കൂടുതൽ സുരക്ഷിതവും അപകടരഹിതവും ഗതാഗത കുരുക്കുകൾ ഒഴിവാക്കുകയുമാണ് പുതിയ നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക്, വിബ്ജിയോർ. മലയാളം മിഷൻ കുവൈറ്റ് ചാപ്റ്റർ നടത്തിയ പഠനോത്സവം 2024 ഫലം പ്രഖ്യാപിച്ചു. പരീക്ഷ എഴുതിയ മുഴുവൻ പേരും ജയിച്ചു. 5 വിഭാഗങ്ങളിലായി 667 പേരാണ് പരീക്ഷ എഴുതിയിരുന്നത്. മലയാളം മിഷന്റെ നേതൃത്വത്തിൽ കുവൈറ്റിൽ നടന്ന പഠനോത്സവം 2024 ഫലം പ്രഖ്യാപിച്ചു. ആകെ പരീക്ഷ എഴുതിയ 667 പേരും വിജയികളായി. കണിക്കുന്നിയിൽ 428 പേരും, സൂര്യകാന്തിയിൽ 161 പേരും, ആമ്പലിൽ 66 പേരും, ആമ്പൽ ലാറ്ററൽ എൻട്രി 9 പേരും, നീലക്കുറിഞ്ഞി ലാറ്ററൽ എൻട്രി 3 പേരുമാണ് പഠനോത്സവത്തിൽ പങ്കെടുത്തിരുന്നത്. കലാ കുവൈറ്റ്, SMCA, ഫ്രണ്ട്സ് ഓഫ് കണ്ണൂർ, സാരഥി കുവൈറ്റ്, പൽപക്, NSS കുവൈറ്റ്, KKCA എന്നീ മേഖലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് പഠനോത്സവത്തിൽ പങ്കെടുത്തത്. കണിക്കുന്ന, സൂര്യകാന്തി, ആമ്പൽ, നീലക്കുറിഞ്ഞി എന്നീ കോഴ്സുകളാണ് മലയാളം മിഷൻ നടത്തിവരുന്നത്. നീലക്കുറിഞ്ഞി വിജയിക്കുന്നതോടെ 10ാം തരത്തിന് തുല്യമായ സർട്ടിഫിക്കറ്റ് പഠിതാക്കൾക്ക് ലഭിക്കും. പഠനോത്സവ വിജയികളെയും മേഖലാ ഭാരവാഹികളെയും അധ്യാപകരെയും അഭിനന്ദനം അറിയിക്കുന്നതായും പഠനോത്സവത്തിന്റെ വിജയകരമായ നടത്തിപ്പിനായി സഹായം നൽകിയ മലയാളം മിഷൻ ഡയറക്ടർ മുരുകൻ കാട്ടാക്കടയ്ക്കും മാതൃഭാഷാ പ്രവർത്തകർക്കും നന്ദി അറിയിക്കുന്നതായും മലയാളം മിഷൻ കുവൈറ്റ് ചാപ്റ്റർ പ്രസിഡന്റ് സനൽകുമാർ, സെക്രട്ടറി കെ സജി എന്നിവർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, വിബ്ജിയോർ. ചുട്ടുപൊള്ളുന്ന വേനലിലും ഉറവ പറ്റാത്ത കാരുണ്യഹസ്തവുമായി കാസറോട്ടാർ. കുവൈത്തിൻ്റെ ഉൾപ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് സഹായഹസ്തമേകി മാതൃകയാവുകയാണ് കുവൈത്തിലെ കാസർഗോഡ് നിവാസികൾ. കുവൈറ്റ് സിറ്റിയിൽ നിന്നും 120 കിലോമീറ്റർ അകലെയുള്ള അതിർത്തി പ്രദേശമായ അബ്ദലിയിലെ ഫാമുകളിലും മറ്റും ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ആവശ്യമായ സഹായം നൽകി മാതൃകയായിരിക്കുകയാണ് കുവൈറ്റിലെ കാസർഗോഡ് നിവാസികൾ. നിയമപരമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ട സഹായങ്ങൾ, പുതുവസ്ത്രങ്ങൾ, ഭക്ഷണ കിറ്റുകൾ തുടങ്ങിയവയാണ് കഴിഞ്ഞ ദിവസം ഇവർ നൽകിയത്. ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ കഠിനാധ്വാനം ചെയ്യാൻ വിധിക്കപ്പെട്ടവരെ നേരിൽ കണ്ട് അവർക്ക് മാനസിക പിന്തുണ നൽകുക എന്നതുകൂടിയായിരുന്നു സന്ദർശനത്തിന്റെ ഉദ്ദേശം. നേരത്തെ വഫ്രയിലും കബ്ദിലുമുള്ള തൊഴിലാളികൾക്കിടയിലും ഇത്തരം പ്രവർത്തനങ്ങളുമായി ഈ കൂട്ടായ്മ സന്ദർശനം നടത്തിയിരുന്നു. മാസങ്ങൾക്ക് ശേഷം പുറത്തുള്ളവരെ കാണാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷത്തോടെ ആലിംഗനം ചെയ്തുകൊണ്ടാണ് തൊഴിലാളികൾ ഇവരെ യാത്രയാക്കിയത്. எல்லாத்துக்கும் சாப்பாடு கொண்டு வந்து நெசு கொண்டு வந்து எல்லாத்துக்கும் சாப்பாடு கொடுத்து நெசு கொடுத்து இன்னைக்கு எல்லாத்துக்குமே ரொம்ப சந்தோஷம். சாமூகிய பிரவர்த்தகனாய சத்தார் குன்னிலின் நேதத்துவத்தில் கபீர் மஞ்சம்பாற, சலாம் களநாடு, CH குஞ்சி, ஜலீல் ஆரிக்காடி, ஹனீஃப் பாலாயி, நிசா முக்கூடு,
ഖാലിദ് പള്ളിക്കര, അസ്ഹർ കുമ്പള, റഫീഖ് ഒളവറ, സിദ്ദീഖ് ഷർക്കി, ഹസ്സൻ ബല്ല, കുത്തുബ്, മുനീർ ബലക്കാട് തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, വിജിയോർ. മലബാറിലെ പ്ലസ് വൺ സീറ്റ് ക്ഷാമത്തിന് അടിയന്തര പരിഹാരം കാണാൻ സർക്കാർ തയ്യാറാകണമെന്ന് കുവൈറ്റ് കേരള മുസ്ലിം അസോസിയേഷൻ. പുതിയ ബാച്ചുകൾ അനുവദിക്കില്ലെന്ന സർക്കാർ നിലപാട് പുനഃപരിശോധിക്കണമെന്നും KKMA വാർത്താക്കുറിപ്പിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. 50 പേർ ഇരിക്കേണ്ട ക്ലാസ് റൂമുകളിൽ 65 പേരെ ഇരുത്തിയാൽ അത് വിദ്യാർത്ഥികളുടെ പഠന നിലവാരത്തെ ദോഷകരമായി ബാധിക്കും. അതുകൊണ്ട് പുതിയ ബാച്ചുകൾക്ക് പകരം സീറ്റുകൾ വർദ്ധിപ്പിക്കുക എന്ന സർക്കാർ തീരുമാനം നിരുത്തരവാദിത്തപരമാണ്. പൊതുവിദ്യാഭ്യാസ രംഗം അപകടകരമായ സാഹചര്യത്തിലൂടെ പോകുന്ന അവസ്ഥ ഇല്ലാതാക്കാൻ തെറ്റായ തീരുമാനങ്ങൾ തിരുത്താൻ സർക്കാർ തയ്യാറാവണമെന്നും KKMA വാർത്താക്കുറിപ്പിലൂടെ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, വിബ്ജിയോർ. ഗാന്ധിസ്മൃതി കുവൈറ്റ് സംഘടിപ്പിക്കുന്ന സ്നേഹസംഗമം 2024 നാളെ നടക്കും. സാൽമിയ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂളിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ പ്രശസ്ത മോട്ടിവേഷണൽ സ്പീക്കർ VK സുരേഷ് ബാബു പങ്കെടുക്കും. ഗാന്ധിസ്മൃതി കുവൈറ്റിന്റെ മൂന്നാമത് വാർഷികം സ്നേഹസംഗമം 2024 ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്ക് തുടങ്ങുന്ന ആഘോഷ പരിപാടികളിൽ സാംസ്കാരിക സമ്മേളനവും വിവിധ കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. പ്രശസ്ത മോട്ടിവേഷണൽ സ്പീക്കർ VK സുരേഷ് ബാബു മുഖ്യാതിഥിയായിരിക്കും. ന്യൂസ് ഡെസ്ക്, വിബ്ജിയോർ. പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തി നാട്ടിൽ പോകുന്ന ജസീറ എയർവേസ് യാത്രക്കാർ വിമാനം പുറപ്പെടുന്നതിന് 5 മണിക്കൂർ മുമ്പായി വിമാനത്താവളത്തിലെത്തണമെന്ന് അനുബന്ധ രേഖകളുമായി വിമാനത്താവളത്തിലെത്തണമെന്ന് ജസീറ എയർവേസ് അറിയിച്ചു. കോഴിക്കോട് ഡിസ്ട്രിക്റ്റ് NRE അസോസിയേഷൻ KDNA മെഡിക്കൽ വിങ്ങും മെട്രോ മെഡിക്കൽ ഗ്രൂപ്പുമായി ചേർന്ന് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. നാളെ വെള്ളിയാഴ്ച രാവിലെ 7 മണിക്ക് ഫാഹയിൽ സൂപ്പർ മെട്രോ സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെന്റർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ക്യാമ്പിൽ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും സൗജന്യ പ്രമേഹ രക്തസമ്മർദ്ദ പരിശോധനയും ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 97 96 43 48, 99 11 35 85 88, 50 29 29 87 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ലക്ഷ്യബോധമുള്ള കുടുംബം, ധർമ്മനിഷ്ഠയുള്ള സമൂഹം എന്ന പ്രമേയത്തിൽ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ കേന്ദ്ര കമ്മിറ്റിയുടെ കീഴിൽ സംഘടിപ്പിക്കുന്ന ചതുർമാസ സന്ദേശ പ്രചരണ ക്യാമ്പയിൻ്റെ ഭാഗമായി കുടുംബസംഗമം ഒരുക്കുന്നു. നാളെ വൈകിട്ട് 7 മണിക്ക് ഫർവാനിയ പീസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സംഗമത്തിൽ രക്ഷാകർത്തൃത്വം, ഖുർആാനിക വായന, പ്രവാസികളുടെ വെക്കേഷൻ, നിങ്ങളുടെ ശത്രുവിനെ അറിയുക, പ്രമേയാവതരണം തുടങ്ങിയ വിവിധ സെഷനുകൾ ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ റമദാനിൽ സംഘടിപ്പിച്ച റയ്യാൻ മത്സരത്തിലെ കുവൈത്ത് തല വിജയികൾക്കുള്ള സമ്മാന വിതരണവും സംഗമത്തിൽ നടക്കും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 99 06 06 84, 97 82 79 20 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി.